അക്ഷരനഗരിയുടെ അനന്തകൊട്ടാരം. പകൽ വെളിച്ചത്തിൽ പോലും ഇരുട്ടിലാക്കപ്പെട്ട ഒരു ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ച മലബാറിലെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് ആരംഭം കുറിച്ച കലാലയം. വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ, സാഹിത്യ, കായിക മേഖലകളിൽ പ്രബുദ്ധതയോടെ, പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന, സീതി സാഹിബും അബുസബാഹും പടുത്തുയർത്തിയ ദക്ഷിണേന്ത്യയിലെ അല്ലിക്കെട്ടെന്നറിയപ്പെടുന്ന കോഴിക്കോട് ഫാറൂഖ് കോളേജ്. അതെ, സി എച്ച് എന്ന അധസ്ഥിത സമൂഹങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനായി ജീവിതം സമർപ്പിച്ച ത്യാഗിയുടെയും സീതി സാഹിബ് എന്ന മലബാറിലെ വിദ്യാഭ്യാസ മുന്നേറ്റം കടപ്പെട്ട അതുല്യ വ്യക്തിത്വത്തിൻ്റെയും ബാഫക്കി തങ്ങളെന്ന ന്യൂനപക്ഷ സമുദായങ്ങളുടെ അന്ധകാര ചിന്താഗതികളെ അറിവിൻ്റെ വെളിച്ചം കൊണ്ട് അകറ്റി നിർത്തിയ മഹാമനീഷിയുടെയും മഹാനായ അബുസബാഹിൻ്റെയും ഒക്കെ സ്വപ്ന സാക്ഷാത്കാരമായാണ് 1948 ശൂന്യഭൂമിയായിരുന്ന ഇരുമൂളിപ്പറമ്പിൽ വിജ്ഞാന പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭിത കേന്ദ്രമായ ഫാറൂഖ് കോളേജ് ഉദയം ചെയ്തത്. ഇന്നും ദക്ഷിണേന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ പട്ടികയിൽ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന ഈ ക്യാമ്പസിന് നോക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ പാർട്ടി ഫണ്ട് ഉപയോഗിച്ച് മറ്റുമായി സമാഹരിച്ച് തുച്ഛം സമ്പാദ്യത്തിൽ നിന്നും തുടങ്ങിയതാണെന്ന ചരിത്ര പശ്ചാത്തലം അതിൻ്റെ മൂല്യം നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരും ഇന്ന് ഫാറൂഖ് കോളേജിൻ്റെ തിരുമറ്റത്താണ് എത്തി നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്കൊരു ഫാറൂഖിയനായി പരിണാമം സംഭവിച്ചിരിക്കുന്നു. ഫാറൂഖ് കോളേജിലെത്തുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഇതേ ഈ മുതലാണ്, ദ ബ്യൂട്ടി ഓഫ് ഹെവൻ. ഒരു സ്വർഗത്തിലേക്കുള്ള കവാടം എന്നിരിക്കെ നിങ്ങളുടെ മുന്നിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ചരിത്ര പ്രസിദ്ധമായ ഈ രാജാ ഗേറ്റാണ്. പേരിൽ തന്നെ പ്രൗഢി നിറച്ച, പ്രൗഢഗംഭീരമായ ഒരു രാജകീയ കവാടമാണിത്. ഓരോ ഫാറൂഖിയനും ഒരിക്കൽ പോലും തൻ്റെ കലാലയ ജീവിതത്തിൽ മറവിയുടെ ലോകത്തേക്ക് വിട്ടുകൊടുക്കാത്ത ഒന്നാം തരം ഐറ്റമാണ് ഈ രാജാ ഗേറ്റ്. രാജാ കവാടവും കടന്ന് ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലൈബ്രറിയുടെ മുന്നിലാണ്. പുസ്തക സമാഹാരം കൊണ്ട് ഒരു പടുകൂറ്റം കൊട്ടാരമാണ് ഈ അബുസബാഹ ലൈബ്രറി നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. അല്പം കൂടി സൂക്ഷിച്ചു നോക്കിയാൽ ലൈബ്രറിയുടെ വലത് ഭാഗത്തായിട്ട് AVT അഥവാ ഓഡിയോ വിഷ്വൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്റർ കാണാം. തൊട്ടപ്പുറത്ത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡിജിറ്റൽ ലൈബ്രറിയും കാഴ്ചാ പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബ്രെയിൻ ലൈബ്രറിയും നിങ്ങൾക്ക് കാണാം. അല്പം കൂടി സൂക്ഷിച്ചു നോക്കിയാൽ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. സെമസ്റ്റർ എക്സാം, കാറ്റ് എക്സാം ഇവയെല്ലാം അടുക്കുമ്പോൾ തേനീച്ച കൂട്ടി കല്ലെറിഞ്ഞ പോലെ ലൈബ്രറിയിൽ സ്ഥാനം പിടിക്കുക ഒന്നും തള്ളുമായിരിക്കും. തൽക്കാലം ലൈബ്രറിയുടെ വിശേഷങ്ങൾ അവിടെ നിൽക്കട്ടെ. ഒരുപാട് ദൂരം സഞ്ചരിച്ചു വന്നതല്ലേ, അല്പം ചായ കുടിച്ചിട്ടാവാ ഇനി. അപ്പം നിങ്ങളുടെ സംശയം ഇവിടെ ചായ കിട്ടുന്ന സ്ഥലം എവിടെ എന്നായിരിക്കും. ഇതാണത്, കഫറ്റീരിയ എന്ന് പറയും. നമ്മൾ മലയാളികൾ ക്യാൻറ്റീൻ എന്ന് പറയും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ചായയോ ചോറോ എന്താണെന്ന് വെച്ചാൽ കഴിച്ചോ, പക്ഷേ പൈസ കൊടുക്കണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോകാം. ഈ കാണുന്നതാണ് യൂസഫ് അൽ സക്കർ ഓഡിറ്റോറിയം. നീരജ് മാധവ്, പാർവതി, ഫഹദ് ഫാസൽ, ടൊവീനോ അങ്ങനെ തുടങ്ങി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപാട് താരങ്ങളുടെ കൂടെയുള്ള വീഡിയോകളും മറ്റും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതെ, അതെല്ലാം ഈ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ആൾ ഒഴിഞ്ഞു കിടക്കുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഒരുപാട് വർഷക്കാലമായി MSF നേതൃത്വം നൽകി വരുന്ന നമ്മുടെ കോളേജ് യൂണിയനുകൾ ഒന്നിനു പിറകെ മറ്റൊന്ന രീതിയിൽ പരിപാടികളുടെ പരമ്പരകൾ തീർക്കുന്നതിനാൽ യൂസഫ് അൽ സക്കർ ഓഡിറ്റോറിയം എല്ലാവർക്കും പരിചിതമാണ്. ഇനി കുറേ ഇവിടെ നോക്കി നിൽക്കേണ്ട, ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാം. ഈ കാണുന്നതാണ് ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലുള്ള റോഡ്. പ്രത്യേകിച്ച് പേരൊന്നുമില്ല, എന്നാലും വൈകുന്നേരമായ ഇവിടെ ഒരുത്തിരി സ്ഥലം ഉണ്ടാവില്ല, ഹൗസ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതേ ആ കാണുന്നതാണ് ഹസൻകുട്ടി ഗേറ്റ്. പേര് കുറച്ച് വെറൈറ്റിയാണ്. അതിൻ്റെ അപ്പുറത്തുള്ളതാണ് ഗേൾസ് ഹോസ്റ്റൽ ആയിട്ടുള്ള SSM WW. ഇതാണ് അടുത്ത ഒരൊന്നൊന്നര മുതൽ ഫാറൂഖിൽ വന്ന ആരെയും കണ്ണു തള്ളി പോകുന്ന ഒരാളുടെ ആറായിട്ട് കണ്ടാലെ കേരള നിയമസഭാ മന്ദിരത്തിൻ്റെ ലുക്കൊക്കെ ഉണ്ടാകും. പക്ഷേ നിങ്ങളിപ്പോൾ അങ്ങോട്ടൊന്നും ചിന്തിക്കേണ്ട, ഇതാണ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അതിൻ്റെ ഉള്ളിൽ കുറേ പെട്ടിക്കൂടുകൾ കണ്ടില്ലേ, അതൊന്നും ക്ലാസ്സുകളല്ല, ഓഫീസിൻ്റെ ഓരോ ശൃംഖലകളാണ്. എന്നാൽ വരും, നമുക്ക് ഇവിടെയുള്ള പൂന്തോട്ടമൊക്കെ ഒന്ന് കാണാം, എന്നിട്ട് കുറച്ച് പരിമളമൊക്കെ ഒന്ന് ആസ്വദിക്കാം. സംഭവം ഇവിടെ കുറേ വെറൈറ്റി പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ ഐഡിയ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ചോദിച്ചാൽ വരും, അവരാകുമ്പോൾ കറക്റ്റ് പറഞ്ഞു തരും. ഇനിയൊന്ന് അല്പം സീരിയസ് ആകും. ദേ ഇതാണ് പോർട്ടിക്കോ. ഫാറൂഖാബാദിൽ ആദ്യമായി പ്രതിഷേധത്തിൻ്റെ ധ്വനികൾ മുഴങ്ങുന്നത് ഇവിടെയാണ്. ഒരുപാട് പ്രതിഷേധ സമരങ്ങൾക്കും അതിലുപരി ഫാറൂഖിയൻസായ ഒരുപറ്റം ഉന്നത രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാക്കുകൾ ആദ്യമായി അന്തരീക്ഷത്തിൽ അലയടിച്ചതും ഈ പോർട്ടിക്കോയുടെ മുറ്റത്ത് വെച്ചാണ്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പോർട്ടിക്കോ പലപ്പോഴും ശബ്ദ വിസ്ഫോടനങ്ങൾക്ക് സാക്ഷിയാകാറുണ്ട്.
MSFനെ സംബന്ധിച്ചിടത്തോളം പോർട്ടിക്കോയിൽ തീർന്ന സമര പരമ്പരകളിലൂടെ നേടിയെടുത്ത അവകാശങ്ങൾക്ക് കണക്കെടുത്ത് പറയുക അസാധ്യമാണ്. ഇലക്ഷൻ ഫലത്തിൽ യൂണിയൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തവരെ സ്വീകരിക്കാനായി അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിതതവള പതാകകൾ ഉയർത്തിപ്പിടിച്ച് കാത്തു നിൽക്കുന്ന സമയങ്ങളിൽ പോർട്ടിക്കോയുടെ സൗന്ദര്യം ഒന്ന് കണ്ടാസ്വദിക്കേണ്ടത് തന്നെയാണ്. ഹാ, വിധിയുടെ വിളയാട്ടങ്ങൾക്ക് വരുതി വീഴുകയാണെങ്കിൽ ഒരു പക്ഷേ നാളെ നിങ്ങളും ഈ മണ്ണിൽ നിന്ന് പ്രതിഷേധത്തിൻ്റെ ധ്വനികൾ അലയടിപ്പിച്ചേക്കാം. ഇനി ഒന്ന് ശ്വാസം വിട്ടോളൂ. ഇനി നമ്മൾ പോകുന്നത് ഏതൊരു ഫാറൂഖ്യനും എപ്പോഴും ചെന്നെത്താൻ കൊതിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്, സ്മൈൽ കർവ് അഥവാ പുഞ്ചിരിവളം. പേര് പോലെ തന്നെയാണ് മക്കളെ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വന്നാൽ പുഞ്ചിരിക്കാതെ പോകാത്തവരുടെ ആരുമില്ല. മാത്രമല്ല ഒത്തുകൂടാനും സ്വര പറയാനും ഇവിടം കഴിഞ്ഞേ ഉള്ളൂ. ഈ കാണുന്നതാണ് ബാസ്കറ്റ്ബോൾ കോർട്ട്. അതിന് സൈഡിൽ കാണുന്ന ആ കെട്ടിടമാണ് PM Institute, സിവിൽ സർവീസ് കോച്ചിങ് സെന്റർ. ഇനി വരൂ, ഇതാണ് യൂണിയൻ ഓഫീസിലേക്കുള്ള വരാന്ത. അപ്പുറത്ത് മാത്സും ഇപ്പുറത്ത് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്സുമാണ്. ഈ കാണുന്നതാണ് യൂണിയൻ ഓഫീസ്. വിവാദങ്ങൾക്ക് വഴിയൊരുക്കാതെ വിദ്യാർത്ഥി വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെട്ട് വസന്തപൂർണമായ ഒരു അധ്യയന വർഷം സമ്മാനിക്കാറുള്ള കോളേജിലെ കഴിഞ്ഞകാല യൂണിയനുകളുടെ പ്രവർത്തന കേന്ദ്രമായ ഈ ഓഫീസ് ഒരിക്കലും ആളോ ഇനി കാണാറില്ല എന്നതാണ് വാസ്തവം. ബി സോൺ ഇന്റർ സോൺ മത്സരങ്ങളിൽ യൂണിറ്റ് നേതൃത്വത്തിൽ കോളേജ് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ക്യാമ്പസ് ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്താൻ ഉതകുന്നതാണ്. വിജയികൾക്കുള്ള കപ്പും നേടി കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കൊടുവിൽ പറയാനാവുക, ഈ യൂണിയൻ ഓഫീസ് മുഖാന്തരം ലഭിച്ച പിന്തുണയ്ക്കും പരിശീലനത്തിനുമുള്ള ഹൃദ്യമായ കൃതജ്ഞതയായിരിക്കും. ഇനി നമുക്ക് മറ്റൊരു ബ്ലോക്ക് പരിചയപ്പെടാം. നോർത്ത് ബ്ലോക്ക്, സെൽഫ് ബ്ലോക്ക് എന്നൊക്കെ പറയാം. വീട് എവിടെ ആണെങ്കിലും ഇവരുടെ കടപ്പ് മൊത്തം ക്യാമ്പസിനുള്ളിൽ തന്നെ. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാൻ വേറൊരു സ്ഥലം കാണിച്ചു തരാം. ഈ കാണുന്നതാണ് സെമിത്തേരി. പേടിക്കൊന്നും വേണ്ട, ഇവിടെ ആരെയും അടക്കം ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗഹൃദങ്ങളും പരാതികളും പ്രശ്നങ്ങളും കുശലങ്ങളും പ്രണയങ്ങളും എല്ലാം പറഞ്ഞു തീർക്കാൻ പറ്റിയ സ്ഥലമാണ്. തൽക്കാലം ശ്മശാന വിശേഷങ്ങൾ ഇത്രയും മതി. എല്ലാം പറഞ്ഞ പിന്നെ അതിനൊരു ത്രില്ലില്ലല്ലോ. ഇനി നമുക്ക് ഇവിടുത്തെ ടെക്നോളജി കൊട്ടാരത്തിലേക്ക് പോകാം. പേടിച്ചോ, ഒന്നുമില്ല, നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്. ഈ കാണുന്നതാണ് CS Department. ഇവിടെ ഒരു നടുമുറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു വട്ടം കൂടി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലോട്ട് പോവാം. ഓഫീസിലേക്കൊന്നുമല്ല, വേറെ നല്ലൊരു സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ ദാ ഈ വഴി കൂടെയും ഓഫീസിലേക്ക് എത്താം. ഇവിടെയാണ് ആദ്യത്തെ ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നത്. പുതിയ ഫിസിക്സ് ബ്ലോക്ക് പണി നടന്നുകൊണ്ടിരിക്കുക. പിന്നെയാണ് ഇന്നീ കാണുന്ന അമ്പരച്ചുമ്പികളെല്ലാം ഉണ്ടായത്. ഇവിടെ തന്നെയാണ് ഹോസ്റ്റൽ ഓഫീസ്. നിങ്ങൾ ചിലരെങ്കിലും അഡ്മിഷൻ എടുത്തപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടോ? പേടിക്കേണ്ട, ഇനി ഒരുപാട് കയറി ഇറങ്ങാം. പിന്നെ അതിൻ്റെ അപ്പുറത്തെ NCC ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാം ഒന്ന് കണ്ടു വെച്ചോളൂ, നല്ലതാണ്. ക്ഷീണിച്ചോ? നമുക്ക് ഇനിയും ഒരുപാട് കാണാനുണ്ട്. നിങ്ങളിങ്ങനെ ക്ഷീണിക്കല്ലേ, നമുക്ക് കുറച്ച് ശുദ്ധവായു കൊള്ളാം. അതെ, ഇനി നമ്മൾ പോകുന്നത് ഓപ്പൺ എയറിലേക്കാണ്. ഇതിങ്ങനെ വിശാലമായി കിടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഓപ്പൺ എയർ എന്ന പേര് വന്നത്. ഫാറൂഖിലെ ഓപ്പൺ എയറിനേക്കാളും വലിയ ഓപ്പൺ സ്പേസ് വേറെ ഇല്ല. ഫാറൂഖിൻ്റെ അസ്തിത്വമായ ഫോസിലാവ അഥവാ ഫാറൂഖ് ഫെസ്റ്റിവൽ ഇവിടെ വെച്ചാണ് നടക്കാറുള്ളത്. ഇനിയും ഉണ്ട് കുറേ വിശേഷങ്ങൾ. ഇത് ഇവിടുത്തെ ഇൻഡോർ സ്റ്റേഡിയമാണ്, കുഞ്ഞാലി മരക്കാൾ ഇൻഡോർ സ്റ്റേഡിയം. ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റ് ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പും ഫാറൂഖ് ഫുഡ് ഫെസ്റ്റും നടക്കുമ്പോൾ അറിയാം കുഞ്ഞാലി മരക്കാർ ഇൻഡോറിലെ ആരവവും ആവേശവും. ഇനിയൊന്ന് ഓപ്പൺ എയറിലേക്ക് തന്നെ വരും. ഇപ്പം നിങ്ങൾ കുറച്ചെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇവിടുത്തെ ഒഫീഷ്യൽ പരിപാടികൾക്ക് മാത്രമേ ഓപ്പൺ എയർ യൂസ് ചെയ്യുള്ളൂ എന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഓപ്പൺ എയറിനും ഉണ്ട് അധികം ആരും ശ്രദ്ധിക്കാത്ത മറ്റൊരു മുഖം. അതെ, ഫാറൂഖിൻ്റെ ഇക്കോ സ്പോട്ട് അല്ലെങ്കിൽ വൈബ് സ്പോട്ടൊക്കെ എന്നൊക്കെ പറയാം. അതിവിടെയാണ്, കാണിച്ചു തരാം. ഇവിടെയാണ് ആ സ്ഥലം. സംഭവം ഇവിടെ പൊളിഞ്ഞ കെട്ടിടവും പിന്നെ ഇങ്ങനെ കാട് മൂടി കിടക്കുന്ന അന്തരീക്ഷമൊക്കെ ആണെന്നേ ഉള്ളൂ. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഏരിയയാണ്. പിന്നെ ഇത് ആ കാണുന്ന സ്ഥലത്താണ് NCC കാഡറ്റ്സ് പരേഡ് പ്രാക്ടീസ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം. ഇതാണ് കെമിസ്ട്രിയൻ വരാന്ത. ഇനി ഈ കാണുന്ന റോഡ് നേരെ പോകുന്നത് റാണി ഗേറ്റിലോട്ടാണ്. രാജയുടെ അത്ര മുഞ്ചൊന്നുമില്ലെങ്കിലും ഗുൽമോഹര പൂത്തലിഞ്ഞ് നിൽക്കുന്ന ഈ റാണിയെ കാണാൻ ഭയങ്കര മുഞ്ചാണ്. എനിക്ക് വേറൊരു സ്ഥലം കാണിച്ചു തരാം. ഇതാണ് ഫാറൂഖിലെ കായിക കളം. ഇവിടെയാണ് ഫാറൂഖിലെ സകലമായ കായിക ഇനങ്ങളുടെയും പരിശീലനം നടക്കാറുള്ളത്. വൈകുന്നേരമായ പിന്നെ എല്ലായിടത്തും പ്രാക്ടീസ് ആയിരിക്കും. സുശാന്ത് മാത്യു, ഷിബിൻ മൻഷാദ് പോലത്തെ ഒരുപാട് താരങ്ങൾ കളിച്ച് വളർന്ന മണ്ണാണിത്. പിന്നെ ഇത് ആ തലയ്ക്ക് കാണുന്നതാണ് ഗാലറി. ഇപ്പം ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നേ ഉള്ളൂ, പക്ഷേ FPL അഥവാ ഫാറൂഖ് പ്രീമിയർ ലീഗൊക്കെ വന്നാൽ പിന്നെ ഫുള്ളായിരിക്കും ഇവിടെ. ലിറ്ററലി പറഞ്ഞാൽ ഹൗസ് ഫുൾ. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ആ ബിൽഡിങ്ങില്ലേ, അതാണ് സ്പോർട്സ് കോട്ടയിലെ വിദ്യാർത്ഥികളുടെ ബോഡി ഫിറ്റ്നസ് കേന്ദ്രം. അതിൻ്റെ പിന്നിലാണ് പ്രസിഡൻസ് ഹോസ്റ്റൽ. പിന്നെ ഇവിടെ ഒരു ഡേ കെയർ സെൻ്ററും ഉണ്ട്. കുറേ സമയമായില്ലേ? സാരില്ല, നമുക്കൊന്ന് പള്ളിയിൽ പോയിട്ട് വരാം.
ഇതാണ് ക്യാമ്പസ് പള്ളി. ഇവിടെയാണ് മൗലാന അബു സബാഹ് മൗലവിയുടെ ഭൗതിക ശരീരം മറവ് ചെയ്തത്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് കാണാൻ. ഇപ്പൊ ഒരു ചെറിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? സംശയിക്കണ്ട. അതെ, ഇപ്പൊ നമ്മൾ ഊട്ടി റോഡിലാണ്. രണ്ട് സൈഡിലും തിങ്ങി നിറഞ്ഞ മരങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഊട്ടി റോഡ് എന്ന പേര് വന്നത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയൊക്കെ ഉഷാറാക്കാം, ഫ്രണ്ട്സുമായി കുത്തിരുന്ന് സ്വറകളൊക്കെ പറയാം. അങ്ങനെ ഊട്ടി റോഡ് നിങ്ങൾക്ക് ഒരുക്കുന്ന വിശേഷങ്ങൾ അനവധിയാണ്. മതി മതി മതി, ഒരു മിനിറ്റ്. അതെ, ഈ കാണുന്നതാണ് ഇവിടുത്തെ ആൺകുട്ടികളുടെ സാമ്രാജ്യം. മനസ്സിലായില്ലേ? വരൂ. ഇതാണ് ഇവിടുത്തെ ആൺകുട്ടികളുടെ ഏറ്റവും വലിയ ഹോസ്റ്റൽ. അവരുടെ സ്വന്തം ALM അഥവാ അണ്ണാ ലക്ഷ്മണ സ്വാമി മുത്തലിയാർ ഹോസ്റ്റൽ. ഇപ്പൊ ഇവിടെ ആരുമല്ല, ഇനി നമ്മൾ പോകുന്നത് ഇവിടേക്കാണ്. ഇതാണ് മാഞ്ചോട്. ഒരുപാട് ചൂടേറിയ ചർച്ചകൾക്ക് സാക്ഷിയായ ഇടമാണ്. ഏത് സമയത്തും മാഞ്ചോട്ടിൽ ആളുണ്ടാവും. അതിപ്പോ ഇനി രാത്രിയാണെങ്കിലും ശരി, പകലാണെങ്കിലും ശരി, അതാണ് മാഞ്ചോടിന്റെ മറ്റൊരു പവർ. ഇനി ഈ കാണുന്നതാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ചില പരിഷ്കാരികൾ അതിന് ആലങ്കാരികമായി ഫാക്ടംസ് എന്ന് വിളിക്കും. ഈ കാണുന്ന പടുകുറ്റം ബിൽഡിംഗ്സ് ആണ് ന്യൂ ബ്ലോക്ക്. ഫാറൂഖിലെ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റ്സും സ്ഥിതി ചെയ്യുന്നത് ഇതിനകത്താണ്. അങ്ങേ മൂലക്കാണ് NS ഓഫീസ്. അതൊന്ന് കണ്ടുവച്ചോളൂ. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, എന്നാലും പറയുന്നത് ഈ കല്യാണത്തിന് പന്തലി വിരിച്ച പോലെ ഒരുപാട് ദേവതാരകൾ ഇങ്ങനെ ന്യൂ ബ്ലോക്കിന് മുന്നിൽ നീളത്തിൽ തണലൊരുക്കിയിരിക്കുന്നു. അതിന് താഴെ മുഖത്തോട് മുഖത്ത് നോക്കി നിൽക്കുക, രണ്ടു ഭാഗത്തും ഒരു നീളൻ ഇരിപ്പിടും കാണാം. അതാണ് സ്വയംവര പന്തൽ. ചില കുറുക്കന്മാർ SP എന്ന് ഷോർട്ടായി വിളിക്കും. വൈകുന്നേരങ്ങളിൽ ഇവിടെ ജന നിബിഡവുമാണ്. ഇതാണ് ആസാദ് ഹോസ്റ്റൽ. പേര് കേൾക്കുമ്പോയേ ഒരു ഗാംഭീര്യം ഫീൽ ചെയ്യുന്നില്ലേ? ഇവിടെ ഉള്ളവരും അങ്ങനെ തന്നെയാണ്, ഫുൾ പവർ ടീംസ് ആണ്. ഈ പവർ ടീംസിന്റെ കൊട്ടാരത്തിന് മുന്നിൽ ഇത് രണ്ട് മൂന്ന് ചെറിയ ഇരിപ്പിടങ്ങൾ കാണുന്നില്ലേ, അതാണ് റിസോർട്ട്. ഇവിടെ വേറൊരു ഹോസ്റ്റലും കൂടിയുണ്ട് കേട്ടോ, ഇക്ബാൽ ഹോസ്റ്റൽ. ഇതിന്റെ പിന്നിലാണ് ആൺകുട്ടികളുടെ മെസ്സ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ ആൺകുട്ടികൾക്ക് മാത്രമേ ഹോസ്റ്റൽ ഉള്ളൂ, പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ ഒന്നും ഇല്ലെന്ന്. ലെറ്റാ വന്നാലും ലെറ്റസ്റ്റാ വരുവാന്നാണല്ലോ. അതെ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോസ്റ്റൽ, സർ സയ്യിദ് ഹോസ്റ്റൽ ആൻഡ് വർക്കിംഗ് വുമൻസ് ഹോസ്റ്റൽ. ഞങ്ങൾ അതിനെ SS എന്നും WW എന്നും ഷോർട്ടായി വിളിക്കും. ഇത് രണ്ടും ഒരമ്മ പെറ്റ മക്കളെ പോലെ ചേർന്നൊട്ടിയാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ വേറൊരു ഹോസ്റ്റലും കൂടിയുണ്ട് കേട്ടോ, കുറച്ച് രാജകുമാരികൾ അവിടെയാണ് താമസിക്കേണ്ടത്, IDB ഹോസ്റ്റൽ. ഇവിടെയും ഉണ്ട് ഒരു ഇരട്ട സുഹൃത്ത്, അതാണ് സാഹിറ ഹോസ്റ്റൽ. രാത്രിയുടെ യാമങ്ങൾ പകലുകളാക്കി ഓർമ്മകളുടെ ഓളങ്ങൾ കൊണ്ട് കിനാവുകൾ നെയ്ത ഒരുപാട് ജീവനുകൾ ഇന്നും ഈ ഹോസ്റ്റൽ മുറികളിൽ അലഞ്ഞു നടപ്പുണ്ടാവും. കലാലയ ജീവിതത്തിന്റെ മായാത്ത അധ്യായങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മറ്റൊരു ഖണ്ഡികയാണ് ഹോസ്റ്റൽ ജീവിതം. വാക്കുകൾ പോലും തോറ്റുപോകും പല നിമിഷങ്ങൾ, അത്രയും അനന്തം പല ഹോസ്റ്റൽ ജീവിതം. കുറച്ച് സാഹിത്യം കൂടിയോ പോട്ടെ, ഇടയ്ക്കൊക്കെ സാഹിത്യമൊക്കെ നല്ലതാണ്. തൽക്കാലം നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയുണ്ട് ഒരുപാട് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ചികഞ്ഞു കൂട്ടാനും. അത്രയും വലിയ സാഗരമാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെയും കടൽ തീരത്തെ മണൽ തരികളെയും എണ്ണി തിട്ടപ്പെടുത്തും വിധം അനന്തമാണ് ഇവിടുത്തെ ഓർമ്മകൾ. ഓർമ്മകളാൽ സമ്പന്നമായ ഒരു വസന്തത്തിന്റെ പൂക്കാലമാണ് ഇവിടെ. ഇനിയുമുണ്ട് ഒരുപാട് വർണ്ണിക്കാൻ, വിവരിക്കാൻ, വാക്കുകൾക്ക് അതീതമായി വാ തോരാതെ സംസാരിക്കാൻ. ലെറ്റ്സ് ഹോപ്പ് വൺ ഡേ എവറിതിങ് വിൽ ബി ഫൈൻ അല്ലേ. അന്ന് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടും, ഇതുപോലെ 4 ഇഞ്ചോ 5 ഇഞ്ചോ വലുപ്പത്തിലുള്ള സ്ക്രീനിലല്ല, ഓർമ്മകളുടെ കൊട്ടാരമായ ഫാറൂഖിന്റെ തിരുമുറ്റത്ത്. അവസാനമായി ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്ന് രാജ്യത്തെ ഉന്നത കലാലയങ്ങളിലൊന്നായി വിശേഷിപ്പിക്കുന്ന ഫാറൂഖ് കോളേജിൻ്റെ പേരും പ്രശസ്തിയും ഇന്നീ കാണുന്ന നിലയിലെത്തിയതിൻ്റെ പിന്നിലെ ജാലശക്തികളായ സീദി സാഹിബിനെയും ബാഫക്കി തങ്ങളെയും അബു സബാഹിനെയും ഖൈദി മില്ലത്ത് ഇസ്മായിൽ സാഹിബിനെയും ഒക്കെ അയവിറക്കി രാജാഗേറ്റിനെ നോക്കി പുഞ്ചിരിച്ച് ആത്മവിശ്വാസത്തോടെ ഈ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് നാം ഓരോരുത്തരും ഒരു യഥാർത്ഥ ഫാറൂഖ്യനാകുന്നത് എന്നിരിക്കെ, വരും കാലങ്ങളിൽ ഒരു യഥാർത്ഥ ഫാറൂഖിയനാകാൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ.